അമ്പിളിമാമൻ മണ്ടന്റെ കൂട്ട്. പണ്ട് സിംഹപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു നരസിംഹൻ. ഒരു ദിവസം നരസിംഹൻ കൊട്ടാരത്തിലിരിക്കുമ്പോൾ, രാജാവി രാജാവേ, രാജാവി രാജാവേ, എന്തു പറ്റി? താനാകെ വിരണ്ട മട്ടുണ്ടല്ലോ രാജൻ. അത് പിന്നെ നമ്മുടെ മന്ത്രി ആളൊരു മടയനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. നോ, ഞാനിത് സമ്മതിക്കുകയില്ല. നമ്മുടെ മന്ത്രി ബുദ്ധൂസ് ആളൊരു മഹാബുദ്ധിമാനാ. ആട്ടെ, ഇപ്പോൾ എന്തു പറ്റി? അത് പിന്നെ ബുദ്ധൂസ് പാലം പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. തടിയുടെ ആ പൂരി ബുദ്ധൂസിന്റെ വാലകത്താക്കി. അത്രയുള്ളൂ? അതൊക്കെ ഒരു തമാശയല്ലേ? ബുദ്ധൂസ് ഒരു ബുദ്ധിമാനാ. ഓ, ഇതിനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? യഥാ രാജ തഥാ പ്രജ. അവനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്ന ഒരു ലക്ഷണമില്ലെന്നാ തോന്നുന്നു. താൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അല്ല, ഇതാരാ? കാകനോ? രാജൻ, എനിക്കൊരു സങ്കടമുണ്ട്. നമ്മുടെ പ്രജകൾക്ക് സങ്കടമോ? നോ, ഞാനിത് സഹിക്കില്ല. എനിക്കും സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ വന്നത്. ഓഹോ, എന്താ പറ്റിയത്? രാജൻ, നമ്മുടെ മന്ത്രിയുടെ മണ്ടത്തരങ്ങൾ കാരണം എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാൻ വയ്യണ്ടായി. ബുദ്ധൂസിനെ കുറിച്ച് ചിന്തിക്കാതെ എന്തെങ്കിലും പറയരുത് മിസ്റ്റർ കാകൻ. ബുദ്ധൂസ് ബുദ്ധിശാലിയാണ്. ഈ മന്ത്രിക്ക് ഒരു ബുദ്ധിയുമില്ല രാജൻ. അയാളെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഓഹോ, അങ്ങനെയോ? കം ടു ദ പോയിന്റ്, എന്താ സംഭവിച്ചതെന്ന് പറയൂ, നാം കേൾക്കട്ടെ. ലെറ്റ് മീ ഡിസൈഡ്. ഭക്ഷണം തേടി അലഞ്ഞ ശേഷം അടിയൻ മരക്കൊമ്പിൽ വിശ്രമിക്കുകയായിരുന്നു. എന്നിട്ട്? അപ്പോൾ മന്ത്രി ബുദ്ധൂസ് ഏതോ ആവശ്യത്തിനായി അതുവഴി കടന്നു പോകുകയായിരുന്നു. ഓ, ഒരുപക്ഷേ ടാക്സ് പിരിക്കാൻ പോയതാവും. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ ഇരുന്ന കൊമ്പിന്റെ അടുത്തായി ഒരു വലിയ തേനീച്ച കൂടുണ്ടായിരുന്നു. ബുദ്ധൂസ് മന്ത്രി അത് കണ്ടതും ഒരു കല്ലെടുത്ത തേനീച്ചക്കൂട്ടിലേക്ക് എറിഞ്ഞു. അടിപൊളി, അടിപൊളി. ദേഷ്യം പിടിച്ച തേനീച്ചകൾ എന്നെ ആക്രമിക്കാനായി വന്നു. ഞാൻ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ മന്ത്രിയോ? എറിഞ്ഞതും മന്ത്രി ബുദ്ധൂസ് ഓടിക്കളഞ്ഞു. മന്ത്രി കാരണം എനിക്കും എന്റെ കുടുംബത്തിനും രാജ്യത്ത് ജീവിക്കാൻ വയ്യാതായി. ആ മണ്ടനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം രാജൻ. മണ്ടത്തരം പറയാതെ കാക്കേ, നമ്മുടെ മന്ത്രി ബുദ്ധിമാനായത് കൊണ്ടല്ലേ തേനീച്ച കൂടിനിട്ട് എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞത്. മണ്ടനായിരുന്നെങ്കിൽ അവിടെ നിന്ന് കുത്തുമേടിക്കില്ലായിരുന്നില്ലേ. ബുദ്ധൂസ് ശരിക്കും ഒരു ജീനിയസാ. ഇതാണ് പൊതുജനത്തിന്റെ കുഴപ്പം, ജീനിയസുകളെ തിരിച്ചറിയാൻ അവർ വൈകും. രാജാവ് സ്വയം പഠിച്ചോളും എന്ന് പറഞ്ഞ് കാക്കയും പറന്നുപോയി. ഇങ്ങനെ പലരും മന്ത്രി ബുദ്ധൂസിനെ പറ്റി രാജാവിന്റെ അടുത്ത് പരാതിയുമായി എത്തി. പക്ഷേ തന്റെ പ്രിയ മന്ത്രിയെ മാറ്റാൻ രാജാവ് തയ്യാറായില്ല. ഒരു ദിവസം രാജാവ് തന്റെ ചാരുകസേരയിൽ ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ രാജാവിന്റെ തലയ്ക്ക് ചുറ്റും ഒരു വണ്ട് പറന്ന് കളിച്ചുകൊണ്ടേയിരുന്നു. രാജാവ് പഠിച്ച അടവുകളെല്ലാം എടുത്തു. പക്ഷേ വണ്ട് രാജാവിനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. കോപം മൂത്ത രാജൻ അലറി. ആരവിടെ? 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 ഇവിടെ എങ്ങും ആരുമില്ലേ? പഴം ഞാ അടിയൻ തീരുമാനിച്ചേ. അടിയൻ, ദാ നോക്ക്, ഈ പീക്കിരി വണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. മന്ത്രി, ഇവനെ ഒന്ന് ആട്ടിപ്പായിക്കൂ. അറിയാം. അത്രേ ഉള്ളോ? വെറുതെ ഒരു പഴം കളഞ്ഞു. വണ്ടിനെ ആട്ടിപ്പായിക്കുന്നതിനേക്കാൾ രാജപ്രീതി നേടാൻ വണ്ടിനെ വകവരുത്തുന്നതാണ് നല്ലതെന്ന് ബുദ്ധൂസിന് തോന്നി. വണ്ടിനെ പിടിക്കാൻ അവൻ കുറേ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. വണ്ട് പറന്ന് കളിച്ചുകൊണ്ടേയിരുന്നു. പറന്ന് പറന്ന് കളിച്ച വണ്ട് പതിയെ രാജാവിന്റെ തലയിൽ വന്നിരുന്നു. ഇനിയല്ലേ രസം?
നീ ആരാടാ വണ്ടേ? നിന്റെ അന്ത്യം മടുത്തടാ. എന്റെ അമ്മേ, ഞാൻ ചത്തേ. ബുദ്ധൂസ് ഗതയെടുത്ത് വണ്ടിനെ ആഞ്ഞടിച്ചു. ബോധം നഷ്ടപ്പെട്ട രാജാവ് കുറുക്കൻ മുഖത്ത് വെള്ളം തളിച്ചപ്പോഴാണ് ഉണർന്നത്. അയ്യോ, നമുക്കെന്താ പറ്റിയത്? തലയ്ക്കൊക്കെ ഒരു ഓളം പോലെ. ഭൂമിയിലോ ആകാശത്തോ കുറെ നക്ഷത്രങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ രാജാവേ? ബുദ്ധിയില്ലാത്തവന് സഹായത്തിനാകട്ടെ രക്ഷയ്ക്കാവട്ടെ വിനിയോഗിച്ച നഷ്ടമായിരിക്കും ഫലം. ഇപ്പൊ മനസ്സിലായി. പിന്നീട് രാജാവ് ഒരിക്കലും കുരങ്ങന്മാരെ തന്റെ പ്രധാനമന്ത്രിയാക്കിയിട്ടില്ല. എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്പിളിമാമൻ ഇനിയും കഥ പറഞ്ഞു തരാമല്ലോ.